അതാണ് നമ്മളെ അച്ഛനെ കൊല്ലാൻ നോക്കുന്നത്. അപ്പൊ അച്ഛന് വേണ്ടിട്ടാണ് ഞാൻ ചെയ്തത് സത്യം. ഗീതാഞ്ജലിയെ മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ആ എന്താണ് അന കോംപ്ലിമെന്റ് ചെയ്തേ എങ്ങനായിരിക്കും നോക്കട്ടെ. കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് അച്ഛനാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളത് വെച്ചിട്ട് ഈ പേൾസ് എല്ലാം കടലിനടിയിൽ നിന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പക്ഷെ ഇതെന്ത് പറ്റി ഇവിടെ? അതേതോ മുക്കുവ പിടിച്ചിട്ടോണ്ട് ഇട്ടാ ഇവിടെ. ഞാൻ വിചാരിച്ച മുകളിലത്തെ ചന്ദ്രക്കല താഴോട്ടിറങ്ങി വന്നാന്ന് ചോദിക്കുന്നു. അയ്യോ അങ്ങനെ ഇന്നലെ ഏകദേശം വെച്ചാ ഞാൻ ഇന്നലെ ആകാശത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു ആ രീതിയിൽ ഏതൊഴി ഇറങ്ങി വന്നേന്ന് ചോദിച്ചു. അതെന്താ അങ്ങനെ ചോദിച്ചെന്ന് പറയുമ്പോൾ പറഞ്ഞു അതല്ല സാധാരണ മാലക മഴ ആകാശത്ത് കൂടെ ഇറങ്ങി വരുന്നെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ് പറഞ്ഞു. താങ്ക് യു താങ്ക് യു താങ്ക് യു. റോസിന്റെ ഒരെണ്ണം പറഞ്ഞില്ലായിരുന്നോ? ഇത്രയൊക്കെ പറഞ്ഞല്ലേ ബാബുദി. ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ നിന്റെ? തോട്ടം വഴി നടന്നു പോകുമ്പോഴത്തേക്ക് എല്ലാം യെല്ലോ റോസ് ആയിരിക്കും, അതിന്റെ ഇടയ്ക്ക് ഒരു റെഡ് റോസ് ഉണ്ട്. അതാണ് ഞാൻ ആരെ കണ്ടതുപോലെ. അല്ലല്ല പക്ഷെ ഞാൻ പറയുന്ന ആര് ബ്ലാക്ക് ഡ്രസ്സിൽ എപ്പോഴും ഭയങ്കര ഇതാണ്. പക്ഷെ ആര് വന്നിട്ട് പറയൂല എടാ ബാബു നിന്റെ ചന്തി തേഞ്ഞിരിക്കണെന്ന് പറയൂല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും റൊമാൻസ് വരൂല. അല്ലാതെ ചന്തി തേഞ്ഞു പോയി, മറ്റേ തേഞ്ഞ ചന്തിയാണ്. അതുകൊണ്ട് എന്നിട്ട് കണ്ട ബംഗാളി ചന്തികളൊക്കെ നോക്കിട്ട് പറയാ അയ്യോ നിന്നെ അല്ലടാ സക്കീറിനെ. സ്പോർട്സ് സ്കൂളിൽ പഠിച്ചപ്പോ സ്പോർട്സിലുണ്ടായിരുന്നു, പിന്നെ ഞാൻ പോയിട്ടില്ല. വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട്. എന്തിട്ട് റോളായത്? റോളായത് പോത്തിന്റെ വാരി പൊക്കി പിടിക്കുന്ന സീനാണ്. അതെ നിന്റെ ലാസ്റ്റ് ടൈം, നിന്റെ ലാസ്റ്റ് ടൈം നിന്റെ കയ്യിൽ നിന്ന് പോത്ത് വാങ്ങിയ ഒരാൾ നിന്റെ വാങ്ങിയ പോത്തിന്റെ കംപ്ലൈന്റ്സ് പറയുവാണ്. നെയ് പോരാ, ഇറച്ചി പോരാ, മനസ്സിലായില്ലേ? മീൻസ് 5 ലിറ്റർ 6 ലിറ്റർ പാല് തരാന്ന് പറഞ്ഞ നീ കൊടുത്ത ആൺപോത്ത്. എന്നാ നീ അയാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം ഇത് പാൽ തരുന്ന പോത്താണെന്ന്. അതാണ് സീൻ. പാലിക്കേണ്ടത് ഇത് വരച്ച പാല്. എനർജി ഡ്രിങ്കിന് വേണ്ടിട്ട് അതിന്റെ പ്ലാൻ എടുക്കാന്ന് പറയാം. പെമ്പിളെ ശരയും ആരെയും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഒരു ടോപ്പിക്ക് കൊണ്ടുവാ. രായൻ അഭിനയിക്കും. ബാബു ഉണ്ട്. ഓക്കെ ഞാൻ പറയാം. രായൻ ആനിമലിലെ രൺബീർ കപൂർ,
പാലിശേട്ട് രാശ്മിക മണ്ടാന മറ്റേ ആ മറ്റേ ആ അവന്റെ അവിഹിതം പൊക്കുന്ന സീൻ ഉണ്ടല്ലോ അത് ആക്ട് അവിഹിതം ജരഗണൻ ഹിന്ദിയിലായോണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല അമ്മച്ചിയാണ് അതാണ് സത്യം മലയാളത്തിലെല്ലാം കാണണം ഒന്നും കൂടി രാശ്മിക അയ്യോ രാശ്മിയുടെ സീനാടാ അനുമല്ല ഏത് സീനാണ് ഏത് സീനാണ് ഞാൻ ആയിക്കോളാം നിനക്ക് അതറിഞ്ഞൂടല്ലേ എനിക്കതറിയാം നീ രാശ്മിക ആയത് ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം ഞാൻ പറഞ്ഞോളാം വിജയ് വിജയ് എന്നാണ് വിളിക്കുന്നത് വിജയ് വിജയ് എന്നാണ് വിളിക്കുന്നത് ഞാനും ഇവരുമായിട്ട് അവിഹിതത്തിലാണ് ആ പിടി 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 ആരോ അണ്ണ സോയ അണ്ണ സോയ എടാ വന്ന് പിടിയടാ എപ്പോഴെപ്പോഴും കിസ് അടിക്കാൻ പറ്റൂല എനിക്ക് അറിഞ്ഞൂടാ അതാണ് നിങ്ങൾ റൊമാൻറ്റിക് ആവാൻ മറ്റേ പാട്ടാണ് നീ വന്ന് പിടിച്ചാ മതി രൺബീർ എന്തൊക്കെ കേക്കാള് തീർന്നാണ് ഞാൻ അറിഞ്ഞത് തമ്പക്കെടുക്കല്ലേ ദേവനന്ദ് പേരെന്തായിരുന്നു ഗീതാഞ്ജലി ഇതെന്റെ അച്ഛന് വേണ്ടി ചെയ്തതാണ് അല്ല ഗീതാഞ്ജലി ഇവളുടെ പ്രദേശത്താണ് നമ്മളെ അച്ഛനെ കൊല്ലാൻ നോക്കുന്നത് അപ്പൊ അച്ഛന് വേണ്ടിട്ടാണ് ഞാൻ ചെയ്തത് സത്യനും ഗീതാഞ്ജലിയെ മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് ഗീതാഞ്ജലി എന്റെ മകളാണ് സത്യം ഉമ്മ പറ്റെങ്കിലും നീയാണ് എന്റെ മനസ്സിൽ ഗീതാഞ്ജലി കിസ് കൊടുത്തതും അച്ഛന് വേണ്ടി കൂടെ കിടന്നതും അച്ഛന് വേണ്ടി പപ്പ 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 ഗീതാഞ്ജലി എന്റെ പപ്പ അങ്ങനെയാണ് ഇനി എന്റെ പിള്ളേരും പൊക്കോ സോയാ ഇതാണ് ശരിക്കും നടന്നത് സൂപ്പർ 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 സൂപ്പർ.